നമസ്കാരം. ജ്യോതിഷവിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും, ഏത് തരത്തിലുള്ള സംശയമാണെങ്കിലും അതിന് മറുപടി നൽകുന്ന പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, വാട്സപ്പിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളോട് സംശയങ്ങൾ ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100 എന്നതുള്ളതാണ്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിലൂടെ അമ്മയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കുഞ്ഞിനെന്തോ പനിയാണ് വിട്ടുമാറാതെ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നമുക്കൊന്ന് വിളിച്ച് സംസാരിക്കാം. ഹലോ, മനസ്സിലായോ? മറ്റേ പേപ്പറും കൊണ്ട് വരുന്ന രാവിലെ സൂര്യ ടിവിയില്. മനസ്സിലായി അല്ലേ? ആ എന്താണ് പറയൂ. കൊച്ചിനെ എപ്പോഴും ഭയങ്കര അസുഖം. ഡേറ്റ് ഓഫ് ബർത്ത് പറ. ഡേറ്റ് ഓഫ് ബർത്ത് 12/4/2016. സമയം? സമയം 9:40. രാവിലെയാണോ? മകയിരം. അതെ. ചൊവ്വാഴ്ച ദിവസം മീനം 30-ാം തീയതി. എന്താണ് പനിയോ എപ്പോഴും? പനി. ഡോക്ടറെ കാണിക്കുന്നില്ലേ? കാണിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ആശുപത്രി കൊണ്ടുവന്നേക്കുവാ. ആഹാ, ദശാകാലഘട്ടം രാഹുദശാകാലമാണ്. നല്ലോണം ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ പറ. അങ്ങനെ നിരന്തരം പനി വരുന്നുണ്ടെങ്കിലേ. എപ്പോഴാ ഇത് വരുന്നത്? കാലം പകലോ രാത്രിയിലോ? സന്ധ്യയാകുമ്പോ. സന്ധ്യക്ക് തുടങ്ങി എപ്പോ തീരും? രാവിലെ ഒരു 10-11 മണിയൊക്കെ ആകും. ഉറങ്ങത്തില്ലേ? ഇല്ലെന്ന്. ഉറങ്ങിയല്ല. വിര ഇളക്കിയോ? എന്ന്? കഴിഞ്ഞ മാസം. എന്നിട്ട് അന്നേരം കുറവുണ്ടായിരുന്നോ? കുറച്ച് രണ്ടു മൂന്ന് മാസത്തേന് ഇല്ലായിരുന്നു. അതിപ്പോ വീണ്ടും തുടങ്ങി. ഡോക്ടറോട് നല്ലോണേ. നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെ ഒരു കുഞ്ഞിന് തുടർച്ചയായിട്ട് പനി വരുന്നെങ്കിൽ അതിൽ പ്രോപ്പറായിട്ട് എപ്പോഴും നമ്മളിങ്ങനെ ആന്റിബയോട്ടിക് മാത്രം കൊടുത്തോണ്ടിരിക്കാതെ പ്രോപ്പറായിട്ട് അതിനൊരു ചികിത്സ കൂടി നടത്ത്. പിന്നെ എന്താ, നമ്മളിപ്പോൾ ജ്യോതിഷം വെച്ചിട്ട് പറയുകയാണെങ്കിൽ രാഹുദശാകാലമാണ്. അതിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ഒക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് പനി വന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് അതിന് മതിയായ ചികിത്സ ചെയ്യണം. നിങ്ങൾ ആശങ്കപ്പെടണ്ട. ഇതിപ്പം ഒരു അതേ ഡോക്ടറെ തന്നെയാണോ വീണ്ടും വീണ്ടും കാണിക്കുന്നേ? ഞാൻ പറയുന്നത് കുറച്ചു കൂടെ ഒന്ന് മാറി ഒരു, കാരണം നിരന്തരം ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് മരുന്ന് കൊടുക്കുന്നത് അപകടമല്ലേ. അപ്പം അതുകൊണ്ടാ നമ്മൾ ആ പനിക്ക് മാത്രമായിട്ട് ചികിത്സിക്കാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഈ പനി വരുന്നത് എന്നുകൂടി നോക്കണം. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പം എന്തെങ്കിലും വളർത്തു മൃഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതുകൂടെ ഒന്ന് ഡോക്ടറെ അടുത്ത് പറയണം. കാരണം അത് പറയാൻ ഞാൻ കാര്യം, പണ്ട് ഇതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ പറഞ്ഞാണ് ഈ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു കൊച്ചിന് പനി വരുമായിരുന്നു. അപ്പൊ പിന്നീട് അത് എപ്പോഴും ആണ് മനസ്സിലാക്കിയത് ഈ പൂച്ചയുടെ രോമമൊക്കെ ഈ കുട്ടിക്ക് അലർജിയാണ്. അപ്പൊ അത് മനസ്സിലാക്കാതെ എപ്പോഴും ഇങ്ങനെ മരുന്ന് കൊടുത്തോണ്ടേ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതുകൂടി ഒന്ന് ഒരു സംശയമായിട്ട് ഈ ഡോക്ടറിനെയും ദേഷ്യം വരുന്ന ആളല്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. ചിലരോട് ചോദിച്ചാൽ നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരുമെന്നും ചോദിച്ചാളെ. പിന്നെ അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോ, കാരണം ഞാനത് പറയാൻ കാര്യം, നമ്മൾ ഒബ്സർവേഷൻ കൊണ്ട് നിങ്ങൾ മരുന്ന് കൊടുക്കുന്നു പനി കുറയുന്നു, പിന്നെയും മരുന്ന് കൊടുക്കുന്നു പനി കുറയുന്നു എന്ന് പറയുന്നത് ഒരു നല്ലതല്ല. വീട്ടിൽ ആശുപത്രി വരുമ്പോ അങ്ങനെ കുഴപ്പമില്ല, പക്ഷെ വീട്ടിൽ വരുമ്പോ വീണ്ടും വീണ്ടും ഇങ്ങനെ. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ വീട്ടിലെ എന്തോ ഒരു കാര്യമാണ് ഇതിന്റെ പ്രശ്നം. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ തന്നെ അവിടെ കംപ്ലീറ്റ്ലി ഒന്ന് വൃത്തിയാക്കാനുള്ള ഏർപ്പാട് ചെയ്യുക. ചിലപ്പോൾ ഈ അലർജി പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് അവിടുത്തെ പൊടിയോ എന്തെങ്കിലും അത്തരം കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാക്കാം. പിന്നെ ചുറ്റുപാടുമുള്ള മരങ്ങൾ പൂക്കളൊക്കെ ഏതാണെന്ന് നോക്കുക. ഞാൻ നേരത്തെ വാടകയ്ക്ക് താമസിച്ച ഒരു ഫ്ലാറ്റിലായിരുന്നു. അപ്പം അവിടെ താമസിക്കുമ്പോൾ എൻ്റെ മകൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ പനിയായിരുന്നു. ഈ പറഞ്ഞ പോലെ രാത്രിയിൽ ഇങ്ങനെ വരും. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഒരു ഏതോ ഒരു വൃക്ഷം നിപ്പുണ്ട്. അപ്പം അതിൻ്റെ പൂവോ രാത്രിയിൽ എന്തോ പൂക്കുന്നൊക്കെയാണെന്ന് തോന്നുന്നു. അത് മോളെ സംബന്ധിച്ച് ഭയങ്കര അലർജി ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പം അവിടുന്ന് മാറിക്കഴിഞ്ഞപ്പം ഞങ്ങൾ വേറൊരു വീട്ടിലേക്ക് വാടകയ്ക്ക് മാറിയപ്പം ആ പ്രശ്നം തീർന്നു. അപ്പം ഞാൻ പറയുന്ന അത്തരം സാധ്യതകൾ കൂടി ഒന്ന് നോക്കണം. കാരണം നമ്മളിങ്ങനെ നിരന്തരം കുട്ടികൾക്ക് ഇങ്ങനെ ആന്റിബയോട്ടിക് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. ഉണ്ടായപ്പോ മോൾ ആ വീട്ടിൽ തന്നെ അല്ലേ? അതാ ഞാൻ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് പരിഗണിക്കുക കേട്ടോ. ഒന്ന് ഈ പൂച്ചയുടെ കാര്യം നോക്കാം, ചുറ്റുപാടുമുള്ള വൃക്ഷങ്ങൾ, അതിന്റെ പൂക്കൾ, പിന്നെ അവിടുന്ന് വീട്ടിൽ നിന്നൊന്ന് മാറി നിന്ന് അങ്ങനെ നോക്കാം. അപ്പൊ അവിടുത്തെ പ്രശ്നമാണെന്ന് മനസ്സിലായാൽ ആ റൂം അവിടുത്തെ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആ റൂമിലുണ്ടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കുക കേട്ടോ. അല്ലാതെ ഇതുമായിട്ട് ജ്യോതിഷന്മാരുടെ അടുത്തൊക്കെ പോയാൽ ചില ആളുകൾ ഈ മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആളുകൾ നിങ്ങളോട് ബാധയാണ്, ഉപദ്രവമാണ്, മരിച്ചുപോയ പിതൃക്കളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പൈസ അടിക്കാനുള്ള സാധ്യതയുണ്ട്.
പണ്ട് എന്റെ ഒരു സുഹൃത്തിന്റെ കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ രാത്രി 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 എണീറ്റ് കരയുമായിരുന്നു. ഒരു 11 മണി 12 മണി ആകുമ്പോൾ എണീറ്റ് കരയുക, മുടി പിടിച്ച് വലിക്കുക, ആകെ പ്രശ്നം. അവര് മുസ്ലിം വിശ്വാസ ഇസ്ലാം മത വിശ്വാസികളായിരുന്നു. അപ്പൊ ഏതോ ജ്യോതിഷനെ കണ്ടപ്പോ പറഞ്ഞത് ആത്മാവാണ് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരുടെ ഉസ്താദിനെ കണ്ടു. അപ്പൊ ഉസ്താദ് പറഞ്ഞത് റൂഹാണ്, റൂഹ് എന്ന് പറഞ്ഞാൽ അവര് ആത്മാവെന്ന് എന്തോ ആണ് അർത്ഥമാക്കുന്നത്. അതിന്റെ അതിനെ പിടിച്ചു കെട്ടണമെന്നും എന്തോ പറഞ്ഞ് ചരട് ജപിച്ച് കിട്ടുമോ എന്തൊക്കെയോ കൊടുത്തു. പിന്നെ ഈ കുട്ടിയുടെ അസുഖം മാറുന്നില്ല, ഈ കുട്ടി ചരടും അഴിച്ചു കളഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു വലിയ ആളുണ്ട്, അദ്ദേഹവും ഇസ്ലാം മത പണ്ഡിതനാണ്, അദ്ദേഹം ആ സമയത്ത് വിദേശ രാജ്യത്ത് എവിടെ പോവാ വരട്ടെ നോക്കാം, ഫോണിൽ കൂടെ ഒക്കെ സംസാരിച്ചു. അങ്ങനെ ഇവരൊരു ഡോക്ടറെ കണ്ടപ്പോൾ ആ ഡോക്ടർ ചോദിച്ചു വിര ഇളക്കിയോ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞ് വിര ഇളക്കാനുള്ള മരുന്ന് കൊടുത്ത് വിര ഇളക്കി, അതിൻ്റെ പ്രശ്നവും തീർന്നു. ഒരു റൂഹും അല്ല ഒരാത്മാവും ആയിരുന്നില്ല. സിസ്റ്റർ വഴക്ക് പറയുന്നില്ലേ, എന്ത് പറയുന്നേ സിസ്റ്റർ? അല്ല, പനിയുടെ മരുന്നിന്റെ കാര്യം പറയുമോ? നിങ്ങൾ എന്നും മരുന്ന് മേടിച്ചു കൊടുക്കാതെ സിസ്റ്റർ ഡോക്ടറെ അടുത്ത് സംസാരിക്കേ. എപ്പോഴും ഇങ്ങനെ മരുന്ന് കൊടുത്താൽ എങ്ങനെ കേട്ടോ? പിന്നെ എപ്പോഴെങ്കിലും നാഗരാജ ക്ഷേത്രത്തിൽ ഒന്ന് പോയി പ്രാർത്ഥിക്കണം കേട്ടോ. വിഷമിക്കൊന്നും വേണ്ട, ഇത് മാറിക്കോളൂ ധൈര്യമായിട്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കണേ. ശരി, ബൈ. മകന്റെ കാര്യമൊക്കെ അറിയണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട് വാട്സപ്പിൽ, ചെലവ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അമ്മയെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കാം. ഹലോ അമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷം? അത് ശരി. എന്തോ കഴിച്ചു രാവിലെ? ഹലോ, എന്തോ കഴിച്ചു രാവിലെ? എനിക്ക് മനസ്സിലായില്ല, എന്നാലേ പറയുള്ളൂ എന്നാ കഴിച്ചത്. മനസ്സിലായിട്ടേ പറയത്തുള്ളോ. അനീഷ? ഏ, അനീഷാണോ? ആ, എന്താ പറ്റിയ? എന്തോ കഴിച്ചേന്ന്. എന്താ ഇത്? ഹരി പത്രാവരോ എന്ന് പറഞ്ഞ ഒരാളാ സൂര്യ ടി വി. ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാ സൂര്യ ടി വി. അയ്യോ, ഞാൻ മെസ്സേജ് ഇട്ടാണോ? ആ, അയ്യോ നമസ്കാരം. എന്റെ പൊന്നുപോലെ ഞാൻ. അതെ, ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല. ഞാൻ എന്തറിയോ, ഞാനേ ഡേറ്റ് ഓഫ് ബർത്ത് പറ. ഡേറ്റ് ഓഫ് ബർത്തോ? മോന്റെ പറയാമോ? 19/5/1995. സമയം? സമയം എന്തറിയോ അമ്മ, അതെ ഞാൻ എന്റെ കുഞ്ഞിലെ ഉണ്ടായി. ഞാൻ സമയം വന്നേ 1:10 പകല്. അതെന്തറിയോ, ഞങ്ങൾ അന്ന് ചെറുപ്പത്തിലെ ഞാനൊരു 17-18 ഡെലിവറി അന്നേരം ഹോസ്റ്റലിൽ പറഞ്ഞ അച്ഛനും അമ്മയ്ക്ക് ഒരു ബോധിലത്തങ്ങളായിരുന്നേ. സമയം എത്ര മനസ്സിൽ ഓർക്കുന്നേ? അപ്പം ഉച്ചയ്ക്ക് 1:10 ഇടയ്ക്കുന്ന ഞങ്ങൾ അത് വെച്ച് 1:05 വെച്ച ജാതകം നമ്മൾ ഇത് നോക്കി. ഉത്രാടം? ഉത്രാടം ഉത്രാടല്ല, കാർത്തിക. കാർത്തിക 1995 ആണോ? ഉത്രാടല്ലേ കാർത്തിക 19/5/1995 അമ്മേ. അതെ, ഒന്നുകൂടെ അമ്മയെ ഓർത്തേ. അന്ന് ഇടവം? അതെ, അതെന്തറിയോ, 19 മെയ് മാസം 5 1995. ഒരു മിനിറ്റ്. 19/5 പറഞ്ഞത്? അതെ, മെയ്. മെയ് 19 ആണോ? അതെ അതെ. അമ്മ എന്തു അമ്മ, 95 ആണോ? അതെ, 95. അതെ, അയ്യോ സോറി സോറി സോറി, എന്റെ പൊന്ന് ദൈവമേ, ഒന്നും വിചാരിക്കില്ല. 85. അത് പറ, ഞാൻ വിചാരിച്ചാ ആവുന്ന മണിയെല്ലാം നോക്കിയിട്ട് അതില് കാർത്തിക വരുന്നില്ല. ഞായറാഴ്ച ദിവസം ഇടവം 5 തീയതി കാർത്തിക. കല്യാണം നടന്നില്ലയോ അമ്മേ? കല്യാണം നടന്നില്ലേ ഇതുവരെ? അമ്മ അയാള് കല്യാണം ഇത്തിരി ഡെയിലി ആയിട്ട് നടക്കൂ. എനിക്കൊന്നും നേരത്തെ ഒരു സമയത്ത് അയാൾ വേണ്ടാന്ന് പറഞ്ഞൊക്കെ നിന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? അതെ, വേണ്ടെന്ന് പറഞ്ഞൊന്നുമല്ല, പക്ഷെ എന്തറിയോ, എന്റെ മോൾക്കും പോലെ മോൾക്ക് തിരുവോണ നാളായിരുന്നേ, അവൾക്കും ചെറിയ ഇതായിരുന്നു, ജാതോഷം ചൊവ്വാദോഷായിരുന്നേ. എന്നിട്ട് അവളുടെ 34-ാമത്തെ വയസ്സില് കഴിഞ്ഞു. അത്രയും പിന്നെ ഇയാളുടെ ഡിലേ ആയി. അത് പിന്നെ മോള് യൂട്യൂബിലെ കണ്ട് അങ്ങനെയുള്ള ചെറുനെ കണ്ട് അങ്ങനെ കിട്ടി. പക്ഷെ ഈ മോനാണെങ്കിൽ അവന് വളരെ ആഗ്രഹമാണ് കല്യാണം കഴിക്കുന്നത്. പക്ഷെ ഇപ്പൊ മോന് 37 വയസ്സൊക്കെ ആയില്ലേ, അപ്പൊ അവന് ഭയങ്കര മാനസിക പ്രശ്നമാണ്. ഇയാൾക്ക് പക്ഷെ നല്ല ജോലിയെല്ലാം കിട്ടാൻ സാധ്യതയുള്ള ആളാണല്ലോ, സ്ഥിര വരുമാനമുള്ള ജോലിയൊക്കെ കിട്ടാനും ഒക്കെ സാധ്യതയുള്ള ഒരാളാണല്ലോ. അതല്ലേ, അതെന്താ ഞാൻ പറഞ്ഞുതരാം. എന്താ മോൻ, അവനെ ബിടെക് പഠിച്ചായിരുന്നേ. എന്നിട്ട് അവനെ അപ്പൊ അവിടെ പോയിട്ട് 1-ാം ക്ലാസ് മോലെ 1-ാം സ്ഥാനത്ത് പഠിച്ചു വന്ന ഡിഗ്രിക്കൊക്കെ ഡിക്റ്റേഷനായിരുന്നേ. അപ്പൊ ബിടെക് പോയി കഴിഞ്ഞാൽ അവനവിടെ അപ്പച്ചിരി ഉഴപ്പി യൂണിവേഴ്സിറ്റി പോയി. നല്ല ജോലി കിട്ടേണ്ട ജാതകമാണ് ഞാനേതാ ഒരു അത്ഭുതം.
അതെന്തറിയോ ആണ്ട് ഇപ്പൊ അവനെന്തറിയോ അവസാനം അവന് പൂർത്തീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലോ, ബിടെക്കിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. എല്ലാം കഴിഞ്ഞ അപ്പൊ കോഴ്സ് കഴിഞ്ഞതാ. അപ്പൊ ഒരു വിഷയത്തിൽ പോയി, രണ്ടോന്നും വിഷയത്തിൽ പോയി, പിന്നെ അവൻ എഴുതിയെടുത്തില്ല. പിന്നെ അങ്ങനെ ആയിട്ട് അവസാനം ഇപ്പൊ പോണ ജോലി ഉണ്ടോ ഇല്ലയോ? ആ കിട്ടി കിട്ടി. അപ്പൊ ഗൾഫിന് പോയിട്ട് വന്നേ, ഗൾഫിലാണോ ഇപ്പൊ? അവര് പറ്റിച്ചു പിള്ളേര് കൊണ്ടുപോയി, ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അവനിപ്പോ എന്താ ജോലി? ഇപ്പൊ അവന് പി എസ് സി എഴുതിയിട്ട് അവനിപ്പം ഇവിടെ ഹൈസ്കൂളില് ഗവൺമെന്റ് ജോലി ഉണ്ട്. ഞാൻ അമ്മയുടെ ആദ്യം പറച്ചിൽ കേട്ടോ, വിചാരിച്ചു ജോലി ഇല്ലാതെ നിക്കാന്ന്. ഇപ്പൊ എത്ര നാളായി കിട്ടിയിട്ട്? ജോലി അഞ്ചു വർഷം പോവാ. ആ അമ്മയെ കുഴപ്പമില്ല, എന്തായാലും നല്ലൊരു വിവാഹം നടക്കും. അമ്മ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇപ്പോഴത്തെ ടൈം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അവന് ഉറപ്പായിട്ട് കല്യാണം നടക്കും. രണ്ട് ആലോചനകൾ അടുത്തുവരെ വന്നിട്ട് മാറിപ്പോകേണ്ടെന്ന് ജാതകമായിരുന്നു. ഈ ജൂലൈ മാസം 21-ാം തീയതിക്ക് ശേഷം കല്യാണം നടക്കും. അമ്മ വിഷമിക്കാതിരി. ഓക്കെ, നമുക്കൊരു പയ്യനാണ്, ഡേറ്റ് ഓഫ് ബർത്ത് സമയം മാത്രമേ അയച്ചിട്ടുള്ളൂ, പേരും വെച്ചിട്ടുണ്ട്. ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹലോ, മോനെ, ഇത് ഹരി പത്മനാഭപുരം എന്ന് പറഞ്ഞ ഒരാളാ, സൂര്യ ടി വിന്നാ. എന്താണ് കൂട്ടാ, പറ. നമ്മുടെ ഒരു നാളിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറ 17-7-2000. സമയം? സമയം 11:30. രാവിലെയാണോ? രാവിലെയാണ്. മോനെ, ഉത്രാട നക്ഷത്രം തിങ്കളാഴ്ച ദിവസം കർക്കിടകം 2-ാം തീയതി. മോനെ, ഉത്രാടം 7.5 ജന്മശനി കാലമായിരുന്നു, മകരക്കൂറായിരുന്നു, നല്ല മോശം പീരീഡ് ആയിരുന്നു മോനെ. വെറുതെ നടക്കേണ്ടത് പോലും ഡിലേ വന്ന് പോകുന്ന മാതിരി പോകുന്ന ഒരു സമയമായിരുന്നു. വല്ലാത്ത പ്രതിസന്ധി നിറഞ്ഞ, കയ്യിൽ വരെ വന്നിട്ട് തട്ടിപ്പോകുന്ന ഒരു സമയമായിരുന്നു. ആദ്യമിപ്പോ ഒന്ന് മാറുന്നുണ്ട്. ഈ ഓഗസ്റ്റ് മുതൽ മോനെ സംബന്ധിച്ച് കുറച്ചുകൂടി നല്ലതാ. നല്ലതുപോലെ പുറത്തേക്ക് പോകാൻ നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ആ, ഒന്ന് ശ്രമിക്കണം കുഞ്ഞെ. ഇപ്പൊ പിന്നെ എന്താ നിങ്ങളുടെ പ്ലാൻ? അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക, കുറച്ച് നാൾ അവിടെ നിൽക്കുക. നിന്നിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇച്ചിരൂടെ പ്രയോജനകരമായ രീതിയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ വെറുതെ ടെൻഷൻ അടിക്കരുത്, പോസിറ്റീവായിട്ട് പോകണം. അതുപോലെ എല്ലാവരെയും കണ്ണു വളച്ച് വിശ്വസിക്കരുത് കേട്ടോ. നിങ്ങൾ ആവശ്യമില്ല നോ പറയാനൊക്കെ പഠിക്കണം. ഇച്ചിരി അഹങ്കാരമുണ്ട്, അത് മാറ്റിക്കോണം കേട്ടോ. മോനെ, വണ്ടി ഓടിക്കുന്നതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അല്ല, കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുക. ശ്രദ്ധിക്കണം എന്നേ പറഞ്ഞുള്ളൂ, ഓടിച്ചോണം. കുറച്ചൊക്കെ ശ്രദ്ധിക്കുക, വേറെ കുഴപ്പമൊന്നുമില്ല. വലിയ മോശം പീരീഡാണ് കടന്നു പോയത്. 10 പൈസ പോലും എടുക്കാനില്ലാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിരുന്നു, അതൊന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, ശരി മോനെ, വെച്ചേക്കട്ടെ. ടാറ്റാ. മാറുകയാണ് മോനെ, കുറേ വലുതുണ്ടായിരുന്നു, അത് മാറി മാറി വരുന്നുണ്ട്. ശരിക്കും നല്ല മോശം പീരീഡായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്, അതിപ്പോ മാറുന്നുണ്ട് കേട്ടോ. അതാണ്, ഇനി വിഷമിക്കൊന്നും വേണ്ട. അന്നേരത്തേക്കോ നല്ലതാവും മോനെ, ധൈര്യമായിട്ട്. ഓക്കെ, ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങൾ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും വിമർശനങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ ടി വി ഹെവൻലി പ്ലസ സിവിൽ ലൈൻ റോഡ് വാഴക്കാല, പിൻകോഡ് 682021.